വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പല വിദ്യാർത്ഥികളും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും, വിദേശ MBBS പഠനത്തിന് എന്തെങ്കിലും സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. ഈ വിദേശ MBBS പഠനത്തിന് സ്കോളർഷിപ്പ് ലഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ പല ഓൺലൈൻ മീഡിയാസിലൊക്കെ കാണുന്ന പരസ്യങ്ങളൊക്കെ സത്യമാണോ എന്നുള്ള കാര്യം നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവാം. സത്യത്തിൽ ഈ പറയുന്ന പരസ്യങ്ങളിൽ സത്യമുണ്ട്, അത് കൂടാണ്ട് കള്ളവുമുണ്ട്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണ്. നമുക്കിപ്പോൾ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, സ്കോട്ട്ലൻഡിൽ നമുക്ക് സാൽട്ടിയർ എന്ന് പറയുന്നൊരു സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. പക്ഷേ അതിനുവേണ്ടി അവിടുത്തെ ഗവൺമെൻറ് ഒരു എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. ആ എക്സാമിനേഷൻ എഴുതി പാസ്സായാൽ മാത്രമായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ആ ഒരു സ്കോളർഷിപ്പ് അവൈലബിൾ ആവുന്നത്. ഇനി നമ്മൾ അമേരിക്കയുടെ കേസ് എടുക്കുകയാണ്. അമേരിക്കയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നൈറ്റ് ഹെനസി എന്ന് പറയുന്നൊരു സ്കോളർഷിപ്പ് പ്രോഗ്രാം അമേരിക്കൻ ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നൈറ്റ് ഹെനസി സ്കോളർഷിപ്പ് പ്രോഗ്രാം നമ്മൾ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് US നമുക്ക് സ്കോളർഷിപ്പോട് കൂടെ തന്നെ MBBS പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത്തരം സ്കോളർഷിപ്പ് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ട്യൂഷൻ ഫീസിന് മാത്രം സ്കോളർഷിപ്പുകൾ കൊടുക്കുന്ന എക്സാമുകളുണ്ട്. അത് കൂടാണ്ട് ഇതിലെന്താണ് അക്കോമഡേഷൻ ചാർജസിന് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് സ്കോളർഷിപ്പ് പ്രോഗ്രാംസ് തന്നെ വളരെ ഡിഫറൻ്റ് ആണ്. പക്ഷേങ്കിൽ നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ മീഡിയാസ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു MBBS എബ്രോഡുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന പരസ്യങ്ങളിൽ ഒരു 90% പരസ്യങ്ങളിലും ഈ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ് എന്നുള്ള പരസ്യം നമ്മൾ കാണുന്നുണ്ട്. അതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നതാണ് മെയിൻ ആയിട്ടുള്ള ചോദ്യം. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇന്ന് MBBS പഠിക്കാനായിട്ട് പോകുന്ന ഒരു റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ, അത് കൂടാണ്ട് ചില യൂറോഏഷ്യൻ രാജ്യങ്ങളും, പിന്നെ ബഡ്ജറ്റീവായിട്ട് MBBS പഠിക്കാനായിട്ട് സാധിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് പോകുന്നത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ USO UKയോ അല്ലെങ്കിൽ ഈ സ്കോട്ട്ലൻഡോ പോലെയൊക്കെയുള്ള രാജ്യങ്ങളിൽ MBBS പഠിക്കാനായിട്ട് പോകുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം വളരെ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഒരു വർഷം മേ ബി ടോട്ടലായിട്ട് കേരളത്തിൽ നിന്ന് ഒരു 10 പേരൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്ന് പോകുന്നത്. പക്ഷേങ്കിൽ ഒരു വർഷം കേരളത്തിൽ നിന്ന് മിനിമം ഒരു 10-2000 പേരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലും അത് കൂടാണ്ട് ഈ യൂറോപ്യൻ ദെൻ അത് കൂടാണ്ട് എന്താണ് യൂറോഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളിലാണ് കൂടുതലും ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പ്സ് അവൈലബിൾ ആണ് എന്നുള്ള പരസ്യവും ഇന്ന് പരക്കുന്നത്. അപ്പോൾ ഇതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ സെൻട്രൽ ഏഷ്യൻ റീജിയനിലുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ എന്താണ് യൂറോഏഷ്യൻ രാജ്യങ്ങളിലുള്ള രാജ്യങ്ങളോ അത് കൂടാണ്ട് ഈ പറയുന്ന ബഡ്ജറ്റീവായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളോ രാജ്യങ്ങളിലോ ഒന്നും തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി ഗവൺമെൻറ് വേറെ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകൾക്ക് വേറെ ഫണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറ്റിവെച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഈ കാണുന്ന പരസ്യങ്ങളിലുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. റീസെൻ്റ് ഞാൻ ഒരു പരസ്യം കാണുകയുണ്ടായി, MBBS ഇൻ ജോർജിയ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 50 lakh സ്കോളർഷിപ്പ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരസ്യമാണ്. സത്യത്തിൽ ഈ പറയുന്ന ജോർജിയ എന്ന് പറഞ്ഞ രാജ്യത്ത് പോയി MBBS പഠിക്കാൻ തന്നെ 50 lakh rupees ആവശ്യമില്ല. അപ്പം എന്താണ് 50 lakh rupees സ്കോളർഷിപ്പ് കൊടുത്തിട്ട് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരസ്യം ഞാൻ റീസെൻ്റ് കാണുകയാണ്. ഇതിപ്പോൾ ജോർജിയയുടെ കേസിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ ജോർജിയയോ അർമേനിയയോ കസാഖിസ്ഥാനോ ഉസ്ബെക്കിസ്ഥാനോ മോൾഡോവയോ ഏത് രാജ്യമെടുത്താലും പരസ്യങ്ങളുടെ അവസാനം സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്പോൺസേഡ് നോട്ടായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്തോ സംഭവം ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്നത് ഒരു എന്താണ് ഒരു പ്രതീതി ഉണ്ടാക്കി കുട്ടികൾ അതിലോട്ട് വീഴ്ത്തുക എന്നത് തന്നെയാണ് ഉദ്ദേശം. പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സ്കോട്ട്ലാൻഡിൽ നമ്മുടെ സാൽട്ടേ സ്കോളർഷിപ്പോ അത് കൂടാണ്ട് നമ്മളിപ്പോൾ USൽ നടക്കുന്ന പിന്നെ നൈറ്റ് ഹെനസി സ്കോളർഷിപ്പോ ഇത്തരത്തിലുള്ള ഏത് സ്കോളർഷിപ്പുകൾക്കായാലും അതിനകത്ത് കൃത്യമായൊരു ക്രൈറ്റീരിയ ഉണ്ടാവും. നമുക്ക് എന്താണ് ഒരു എക്സാമിനേഷൻ ഡേറ്റ് ഉണ്ടാവും, അതിനുശേഷം എന്താണ് അത് മേ ബി ഓൺലൈൻ എക്സാമിനേഷൻ ആവാം, ഇല്ലെങ്കിൽ എന്താണ് ഓഫ്ലൈൻ എക്സാമിനേഷൻ ആവാം. സോ എന്താണ് ഒരു എക്സാമിനേഷൻ ഡേറ്റ് ഉണ്ടാവും, അതിനുശേഷം നമ്മൾ എക്സാം എഴുതേണ്ടി വരും, ആ എക്സാം പാസ്സായി എന്താണ് അതിനുശേഷം ഇൻ്റർവ്യൂസൊക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള വളരെ വലിയ വലിയ കടമ്പകളിലൂടെയാണ് എന്ത് ചെയ്യാനും നമുക്ക് സ്കോളർഷിപ്പ് നേടാനായിട്ട് പറ്റുന്നത്. അല്ലാണ്ട് വെറുതെ നമ്മൾ പോയിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ MBBS സീറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയും ആർക്കും തന്നെ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മറവിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും നടക്കുക? മെയിനായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെയല്ല. ഇതിനകത്ത് ഇപ്പോൾ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒരു 90% യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ്. സോ ഇവരുടെ ഒരു ആവറേജ് ട്യൂഷൻ ഫീസ് മേ ബി ഉണ്ടാവുന്നത് ഒരു $4000 ആയിരിക്കും ഇവർക്കൊരു ആവറേജ് ട്യൂഷൻ ഫീ ഉള്ളത് എന്ന് കരുതിക്കൊള്ളുക. സോ ഇവരെന്ത് ചെയ്യും, ഇവരുടെ ഫീ സ്ട്രക്ചറിനെ എന്ത് ചെയ്യും, 5000 or 6000 എന്ന് പറഞ്ഞ് ഇൻക്രീസ് ചെയ്ത് കാണിക്കും പേപ്പറിൽ മാത്രം. ഓക്കെ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അവിടെ എന്ത് ചെയ്യുക, മെഡിക്കലിന് വേണ്ടി അല്ലെങ്കിൽ MBBS കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതെന്ന് ചിന്തിക്കുക. മേ ബി കോളേജിൽ ഡയറക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള പല കൺസൾട്ടൻറ്റുകൾ വഴിയുമായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കോളേജ് എന്തായിരിക്കും, ഇപ്പോൾ കൺസൾട്ടൻസ് ആണെങ്കിൽ അവരുമായി ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാകും, കോളേജിന് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ $4000 ആണ് ട്യൂഷൻ ഫീസ്. നിങ്ങൾ എന്ത് ചെയ്തോളൂ, $5000 എന്ന് സ്റ്റുഡൻറ്റിനോട് പറഞ്ഞിട്ട് എവരി ഇയർ $1000 നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുകയാണ് എന്ന് പറയാൻ പറയും. എന്ത് കോളേജിനെ സംബന്ധിച്ചിട്ട് കോളേജ് ഫിക്സ് ചെയ്തിരിക്കുന്നൊരു ഫീസ് ഉണ്ട്,
അതിൻ്റെ മുകളിൽ അഡീഷണൽ ആയിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു എമൗണ്ട് പറഞ്ഞിട്ട് അത് സ്കോളർഷിപ്പാന്ന് പറഞ്ഞിട്ട് തന്നെ സ്റ്റുഡൻറ്റിന് കുറച്ച് കൊടുക്കുന്നുണ്ട്. മേ ബി കോളേജിൻ്റെ വെബ്സൈറ്റിൽ എന്താണ് ഇവർ ഫീസ് ഇട്ടേക്കുന്നത് 4000 അല്ലെങ്കിൽ 5000 6000 എന്നൊക്കെ ആയിരിക്കും വെബ്സൈറ്റിൽ ഇട്ടേക്കുന്നത്. ഇപ്പം വെബ്സൈറ്റിൽ ഫീസ് ആഡ് ചെയ്ത് കാണിക്കുക എന്നതുകൊണ്ട് കോളേജിന് വേറെ നഷ്ടമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. കോളേജ് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ പേയ്മെന്റ് കൃത്യമായി കോളേജിലോട്ട് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു എം ആർ പി വരെയുള്ള ഒരു സാധനത്തിന്റെ മുകളിൽ അഡീഷണൽ പേയ്മെന്റ് ഇട്ടതിന് ശേഷം ഇപ്പൊ 10% ഓഫർ എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, സാധനങ്ങൾ വിൽക്കുന്നതിന് തുല്യം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഈ പറയുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ ജോർജിയ ആയാലും അർമേനിയ ആയാലും കസാക്കിസ്ഥാനോ ഉസ്ബെക്കിസ്ഥാനോ കിർഗിസ്ഥാനോ ഇതിലുള്ള ഏത് രാജ്യങ്ങളിലെയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും എന്താണ് പറ്റിക്കൽ മാത്രമാണ്, അതിൻ്റെ പുറകെ നിങ്ങൾ പോവാണ്ടിരിക്കുക. ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന വേർഡ് എന്താണ് യാതൊരു എക്സാമിനേഷനോ കാര്യങ്ങളോ ഒന്നും കൂടാണ്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് ജസ്റ്റ് മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ്. എന്താണ് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷനുകളെ എന്ത് ചെയ്യുക, ഇവിടെ മാർക്കറ്റ് ചെയ്ത് സ്റ്റുഡൻസിന് ഇവിടുന്ന് കൊണ്ടുപോവുക എന്നുള്ള മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ്. അതിൽ നിങ്ങൾ വീണു പോവാതെ ഇരിക്കുക. ബിക്കോസ് ഇപ്പം നിങ്ങൾ ഏത് സ്കോളർഷിപ്പ് എടുത്താലും, ഞാനിപ്പോൾ പറഞ്ഞ ആകെ 2 സ്കോളർഷിപ്പ് പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി നിങ്ങൾ എന്താണ്, നമുക്കിപ്പോൾ തുർക്കിയിലാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഐബിനെ സിന എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് ഉണ്ട്. ടർക്കിയിൽ പോയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇത് ഒൺലി ഫോർ മെഡിക്കൽ പ്രോഗ്രാംസിന് മാത്രമുള്ള സ്കോളർഷിപ്പാണ്. അപ്പം ഐബിനെ സിന എന്ന് പറയുന്ന സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനും ആയാലും മാസ്റ്റേഴ്സ് പി എച്ച് ഡി ദെൻ പോസ്റ്റ് ഡോക്ടറേറ്റൽ ദെൻ ദന്തൽ ഡോക്ടറേറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ദന്തൽ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റീജിയനിലും എന്ത് കൊടുക്കുന്നതാണ്, സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു പിന്നെ എക്സാമാണ് ഇത്. എന്താണ് തുർക്കി ഗവൺമെൻറ് നടത്തുന്ന എക്സാമിനേഷനാണ്. അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഐ എസ് ഡി ബി സ്കോളർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്. ഐ എസ് ഡി ബി എന്ന് പറയുന്നത് നമുക്ക് വേൾഡിലെ തന്നെ ഏറ്റവും എന്താണ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ്. ഇതും എന്താണ് വളരെ വലിയ രീതിയിൽ സ്റ്റുഡൻറ്റിന് സ്കോളർഷിപ്പ് കൊടുക്കുന്ന പ്രോഗ്രാംസാണ്. പക്ഷേ ഈ പറയുന്ന സ്കോളർഷിപ്പ് പ്രോഗ്രാമുകളൊക്കെ തന്നെ നമ്മളിപ്പം എന്താണ്, നമുക്ക് ഇവിടെ നിന്ന് നീറ്റ് എഴുതി ഇവിടെ ഒരു എയിംസിലോ അല്ലെങ്കിൽ ജിപ്മറിലോ ഒക്കെ മാർക്ക് മേടിക്കുന്ന രീതിയിൽ അത്രയേറെ പ്രിപ്പയർ ചെയ്ത് എഴുതിയാൽ മാത്രം സ്കോളർഷിപ്പ് കിട്ടാനായിട്ട് സാധ്യതയുള്ള എക്സാമിനേഷൻസ് ആണ്. അല്ലാണ്ട് വെറുതെ പോയി എക്സാം എഴുതി അല്ലെങ്കിൽ വെറുതെ പോയി അപ്ലൈ ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് സിമ്പിളായിട്ട് സ്കോളർഷിപ്പ് കിട്ടുകയല്ല മെഡിക്കൽ ഫീൽഡിലുള്ളത്. അതുകൂടാണ്ട് ഇപ്പോൾ എന്താണ് നമുക്ക് ജപ്പാനിലാണെങ്കിൽ മെസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സാം അവൈലബിൾ ആണ്. അപ്പോൾ മെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ജപ്പാനിൽ എന്ത് ചെയ്യാം, പിന്നെ മെഡിക്കൽ പ്രോഗ്രാംസ് നമുക്ക് സ്കോളർഷിപ്പ് കൂടെ പഠിക്കാനായിട്ട് സാധിക്കും. അതുകൂടാണ്ട് ജപ്പാനിൽ തന്നെ എന്തുണ്ട്, നമുക്ക് OIST എന്ന് പറയുന്ന ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ മെഡിക്കൽ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് പ്രോഗ്രാം എന്നുണ്ട് പേയ്മെന്റ് കിട്ടും. സോ അതിനുവേണ്ടി നമുക്ക് എന്തുണ്ട്, OIST എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഉണ്ട്. ആ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ജപ്പാനിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങോട്ട് പേയ്മെന്റ് കിട്ടാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കൂടാണ്ട് പിന്നെ ഹാർഡ്വാർഡ് മെഡിക്കൽ സ്കൂള് അവർ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള എന്താണ് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് എന്താ, നമുക്ക് ഇപ്പോൾ UKയുടെ കേസ് എടുക്കുകയാണെങ്കിൽ UKയിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ദെൻ കേംബ്രിഡ്ജ് ദെൻ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ദെൻ ഇമ്പീരിയൽ കോളേജ് ലണ്ടൻ പിന്നെ എന്താണ് കിങ്സ് കോളേജ് ലണ്ടൻ. അപ്പോൾ ഇത്തരത്തിലുള്ള പല കോളേജുകളിലും നമുക്കിന്ന് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. പക്ഷേ ഇത്തരത്തിലുള്ള കോളേജുകളിൽ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ എക്സാമിനേഷൻസ് ഉണ്ടാവും, കൃത്യമായ ഇൻ്റർവ്യൂസ് ഉണ്ടാവും. അങ്ങനെ സിമ്പിളായിട്ട് സ്കോളർഷിപ്പ് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം എന്താണ് ക്വാളിറ്റിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവൈലബിൾ അല്ല. പിന്നെ നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയാസിൽ കാണുന്ന വിദേശ MBBS പഠനത്തിന് സ്കോളർഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് കാണുന്ന പരസ്യങ്ങളിൽ എന്താണ് 99% ഫേക്ക് ആണ്. ബിക്കോസ് ഓൺലി ഫോർ മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇവർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ, ഈ MRP കൂട്ടിക്കാണിച്ചതിന് ശേഷം ഓഫർ കൊടുക്കുന്ന സിസ്റ്റം മാത്രമാണ്. അതായത് ഒരു $4000 അല്ലെങ്കിൽ $4500 ഫീസ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു കോളേജ് അത് $6000 എന്ന് പറഞ്ഞിട്ട് അവരുടെ വെബ്സൈറ്റിലും അവരുടെ ഫീസ് സ്ട്രക്ചറിലും വെച്ചിട്ട് ഇയർലി $1500 അല്ലെങ്കിൽ $2000 നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തരുന്നു എന്ന് കാണിക്കുന്ന സിസ്റ്റം മാത്രമാണ് അവർ ചെയ്യുന്നത്. ഇത് ഓൺലി മാർക്കറ്റിംഗ് എന്താണ് തന്ത്രം മാത്രമാണ്. ഇതുകൊണ്ട് സ്റ്റുഡൻസിന് യാതൊരു തരത്തിലുള്ള യൂസോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഇത്തരത്തിലുള്ള എന്താണ് തെറ്റായ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഏകദേശം ഒരു 90% പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഗവൺമെൻറ് സെക്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്തരത്തിലുള്ള തെറ്റായ ഇൻഫർമേഷൻസ് എങ്ങും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. മോർ ദാൻ 90% ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താണ് പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. സോ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴാണ്ടിരിക്കുക. എന്താണ് കൃത്യമായി നല്ല കോളേജുകൾ മാത്രം ചൂസ് ചെയ്യുക. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ അതുകൂടാണ്ട് നെസ്റ്റ് റെഗുലേഷനൊക്കെ പാലിക്കുന്ന പഠിച്ചതിന് ശേഷം തിരിച്ച് ഇന്ത്യയിലൊക്കെ വന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോപ്പറായിട്ട് നല്ല കോളേജുകൾ മാത്രം ചൂസ് ചെയ്യുക. സോ എന്താണ് ബെറ്റർ ആയിട്ടുള്ള കോളേജ് ചൂസ് ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഉറപ്പായിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുകയും ഞങ്ങളെ സപ്പോർട്ടും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കലും കൂടെ വന്ന് പറയുന്നുണ്ട്, പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും